ഹായ് നമസ്കാരം എല്ലാവർക്കും. ലിബൂസ് ട്രക്കിംഗ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി മൺഡേ ഒരു ലോഡ് എടുത്ത് ഇവിടെ വന്നിരുന്നു ഒഹായോ. ഈ പ്രാവശ്യമുള്ള ലോഡുകള് അത്ര ദൂരത്തേക്കൊന്നും അല്ലായിരുന്നു. ഒഹായോ നമുക്ക് വളരെ നിയറായിട്ടുള്ളതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടുന്ന് ലോഡ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം കൊടുക്കാനുള്ളത് കൊടുത്ത് അടുത്ത ലോഡ് എടുത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലേറ്റായി. നൈറ്റ് ഏകദേശം 8:30 ആയപ്പോഴാണ്, അതായത് ഈവനിങ് ടൈം 8:30 ആയപ്പോഴാണ് എനിക്ക് മൺഡേ ലോഡ് കിട്ടുന്നത്. പിന്നെ ഓൾ നൈറ്റ് ഡ്രൈവ് ചെയ്താണ് നമ്മൾ ഇവിടെ ഒഹായോ വന്നു. ഒഹായോ ലോഡ് കൊടുത്തു. അവിടുന്ന് അടുത്ത ലോഡ് ഒഹായോന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് പോകേണ്ടത് നേരെ ന്യൂജേഴ്സിയാണ്. അപ്പം ആ ന്യൂജേഴ്സി അല്ല, അടുത്ത ലോഡ് നമ്മൾ പിക്ക് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ളത് പെൻസിൽവേനിയാണ്. സോ എനിവേ, അപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഹായോ ഇന്ത്യാന ഈ ഒരു ഏരിയ ആണ്. ഇന്ത്യാനയിൽ നിന്ന് ലോഡ് പിക്ക് ചെയ്യാനുള്ളത് നെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഒഹായോ ടു ഇന്ത്യാന പോകുന്ന ആ ഒരു റൂട്ടും അവിടുന്ന് റിട്ടേൺ വരുന്നതും എത്രത്തോളം കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ നോക്കിയാണ് നമ്മളത് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ അപ്പം ആ ഒരു വീഡിയോ നമുക്ക് മുന്നോട്ടൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പേ പറയാനുള്ള കാര്യങ്ങൾ, ഇതുവരേക്കും വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ്സും കാര്യങ്ങളും എഴുതി നമ്മളെ വന്നിട്ട് ഇതുവരേക്കും ഒരു എൻകറേജ്മെന്റ് തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ കണ്ടിട്ട് ഏകദേശം 10-12 പേരോളം വന്നിട്ട് ലൈസൻസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ CDL-ന്റെ. അതും ഒരു നല്ല കാര്യമാണ്. പുതിയതായിട്ടും ഇപ്പോൾ ഒരാൾ വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും മോസ്റ്റ് വെൽക്കം. അതുപോലെ തന്നെ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇതൊരു പ്രചോദനമായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ ചാനലും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഒരു എന്താണ് പറയുന്നത് ഒരു എയിം അതാണ്. സോ എനിവേ, അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ നിന്നുള്ള പലരുടെ എൻക്വയറികൾ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആ ഒരു എൻക്വയറി നിന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് എല്ലാവരും തിരക്കിയുണ്ടെന്ന്. പക്ഷെ അതൊരു മാർഗവും ഇല്ലെന്ന് മാക്സിമം പേര് തന്നെ വിളിക്കുന്നവർക്കും കോൺടാക്ട് ചെയ്യുന്നവരോടും എല്ലാം ഞാൻ പറയാറുണ്ട്. എനിവേ, അപ്പം നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ നോക്കാം. ഈ വീഡിയോസിനകത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റിയും ബാലൻസ് ഉള്ള കാര്യങ്ങളെ പറ്റിയും വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും വന്നിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ജേർണി പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഉള്ളത് ഒഹായോയിൽ നിന്ന് നമ്മൾ ഇന്ത്യാനയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് സൈഡും നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് ഏരിയ എല്ലാം തന്നെ കൃഷിസ്ഥലങ്ങളാണ്. ഈ ഒഹായോ ആൻഡ് ഇന്ത്യാന, അതുപോലെ തന്നെ നമ്മുടെ മിഷിഗൺ, ഈ ഏരിയ ഒത്തിരി കൃഷിസ്ഥലങ്ങൾ ഞാനിതുവരെ പോയതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ വിന്റർ സമ്മർ സീസൺ വരുന്ന ഏരിയകളിൽ, കാലിഫോർണിയ അതുപോലുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കാം, ബട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല കൃഷി സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട്. ഇവിടെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അത് നല്ല എക്യുപ്മെന്റ്സ് വെച്ചിട്ടുള്ള കൃഷികളാണ്. നമ്മുടെ നാട്ടിലെ രീതിയോ അല്ലെന്നുണ്ടെങ്കിൽ മെൻ പവർ യൂസ് ചെയ്തുള്ള ഒരു കൃഷി രീതിയല്ല ഇവിടെ തുടരുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മളിവിടെ മോസ്റ്റ്ലി കാണുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ക്ലൈമറ്റാണ്. ഈ ഏരിയകളിലൊക്കെ തന്നെ നല്ല നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സൺലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിക്കകത്തിരിക്കുമ്പോൾ റിയലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തണുപ്പ് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. വെളിയിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ, ചെറിയ കാറ്റുണ്ടെങ്കിൽ മാത്രമാണ് തണുപ്പ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് എന്ന് തന്നെ പറയാം. ഈ ഒരു വിന്റർ സീസണിൽ ഇതൊരു നല്ല ക്ലൈമറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഈ ലോഡ് പിക്ക് ചെയ്യേണ്ടത് വന്നിട്ട് ഇന്ത്യാനയിൽ നിന്നാണ്. അവിടുന്ന് പിക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പോകേണ്ടത് പെൻസിൽവാനിയ. സോ അത് കഴിഞ്ഞിട്ട് മാസച്യൂസെറ്റ് പോയി കൊടുക്കാനുള്ള ലോഡാണ്. സോ എനിവേ, അപ്പം നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നിങ്ങൾ കണ്ട് ബോറടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ എഴുതി അറിയിക്കണം. നിങ്ങൾ പറയാതെ എനിക്കൊരു കാര്യം തന്നെ മനസ്സിലാവത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്നു. ഇതിനു മുമ്പ് പലരും എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ മ്യൂസിക് ആഡ് ചെയ്ത് എൻ്റെ പണി കുറയ്ക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പലരും എന്നോട്, രണ്ട് മൂന്ന് പേര് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കോൾ ചെയ്ത് തന്നെ എന്നോട് പറഞ്ഞു, കൂടുതലും നിങ്ങൾ വോയിസ് ഓവർ ചെയ്യുന്നതാണ് നല്ലത്, നിങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഇപ്പം വോയിസ് ഓവർ തന്നെ വന്ന്. മ്യൂസിക്കിനോട് ആർക്കും വലിയ താല്പര്യമില്ല എന്ന് കണ്ടതുകൊണ്ടാണ്. അപ്പം ഓരോരുത്തർ പറയുന്നതനുസരിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കാണുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഞാനൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളല്ല യൂട്യൂബ്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ യാതൊരു ക്രൈറ്റേറിയയും ഞാൻ പാലിക്കുന്നില്ല എന്നുള്ളതും സത്യമാണ്. കാരണം ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ഒരു രീതിയിലല്ല, പൈസയ്ക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ ഒരു രീതിയിലോട്ട് ഞാനതിനെ ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത് ജസ്റ്റ് എനിക്കൊരു
വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു ടൈം പാസ്. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി നമ്മുടെ മലയാളികളായിട്ടുള്ളവരിലേക്ക് എത്തുന്നില്ല കാര്യമായിട്ട് എന്നുള്ളതും കൊണ്ട് അവരെ ഒന്ന് അറിയിക്കുക എന്നുള്ള ഈ രണ്ട് എയിമോട് കൂടിയാണ് ഞാൻ ഈ ചാനൽ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിവതും നിങ്ങൾ നിന്നിട്ട് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുന്നതെങ്കിൽ അത് എത്രയും ബെറ്റർ. പലർ എന്നെ ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക, എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഉള്ള വിവരങ്ങൾ തിരക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ അവർക്ക് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരതിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതി അറിയിക്കാം. അത് മറ്റുള്ളവർക്കും കാണുന്നുണ്ടവർക്ക് മനസ്സിലാവും. സോ ഞാൻ എന്താണ് ഇവിടെ നിന്ന് വെറുതെ പറയുകയാണോ എന്നുള്ളത്. എന്നെ കോൺടാക്ട് ചെയ്ത എല്ലാ ആൾക്കാരോടും ഞാൻ വളരെ വിശദമായിട്ട് എനിക്കറിയാവുന്നതിനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ മേ ബി നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോയുടെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അത് യൂസ്ഫുൾ ആവാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്ത് വിടുക. പിന്നെ നാട്ടിൽ നിന്നുള്ള എൻക്വയറികൾ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡ് ആയി എന്ന് തോന്നുന്നു. ഇവിടോട്ടുള്ള വരവ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വളരെ റെയറാണ്. ഇവിടെ അങ്ങനെ ഒരു ജോബ് വേക്കൻസി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ജോബിനൊന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്നും ആരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഉള്ള അറ്റ് പ്രസൻറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്ന പലരും ഉണ്ട്. ഈ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും വളരെ എന്താണ് ഇവിടുത്തെ ജോലിയെപ്പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ പോലും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ കഴിഞ്ഞു കൂടുന്ന ഒത്തിരി മലയാളികൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ. നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നടുവ് ഒടിയുന്ന പണി ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയാണ് ഇത്. അതായത് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ കൊണ്ട് എന്തെങ്കിലും നേടാവുന്ന ഒന്നുമല്ല ഇവിടെ. നാട്ടിൽ വലിയ വലിയ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഇവിടെ വന്നിട്ട് വളരെ നോർമലി ഉള്ള ജോലികൾ, വെയർഹൗസ് ജോലികൾ, സ്റ്റോക്കിങ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണ് അവരുടെ പ്രോബ്ലം. സോ അത് ഇനി ഇവിടെ വന്നിട്ട് അവർ ഇനിയും എന്തെങ്കിലും കോഴ്സ് പഠിച്ച് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് എടുക്കാതെ അവർക്ക് ആ ഒരു ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവരും ഇതിനെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഈ ഒരു ജോലി നല്ലതാണെന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. റിയലി പറഞ്ഞാൽ ഞാനിത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി, മറ്റുള്ളവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ എയിം. സോ എനിവേ നിങ്ങളതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നവരോ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രചോദനങ്ങൾ ഉണ്ടാവട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ ഇതിനെയും കൊണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ രണ്ട് സൈഡും കണ്ടോ, കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് ഏരിയ മൊത്തം കൃഷി സ്ഥലങ്ങളാണ്. അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം. വെച്ചു ഇതിപ്പോൾ ഒരു ചെറിയൊരു വില്ലേജ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ വന്നിട്ട്. ഇത് ഡിവൈഡിങ് റോഡാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റൊക്കെ വളരെ ഇതായിരിക്കും. സൈഡിൽ നിന്ന് റോഡ് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ എന്താണ് അതിൻ്റെ കപ്പാസിറ്റി നമുക്കറിയാം, അതിൻ്റെ ബ്രേക്കിംഗ് പവർ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെയുള്ള റോഡുകൾ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലേനോട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു. റിയലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുന്നു. സൈഡിൽ നിന്നുള്ള കട്ട് റോഡിൽ നിന്ന് വന്ന് ആരും തന്നെ വന്നിട്ട് ചാടി നമ്മുടെ മെയിൻ റോഡിലോട്ട് കയറത്തില്ല. അവിടെയൊക്കെ തന്നെ ഒരു സ്റ്റോപ്പ് സൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കും. ആ സ്റ്റോപ്പ് സൈൻ അവർ കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്ത് ആ സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി വണ്ടി വരുന്നില്ല എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ മെയിൻ റോഡിലേക്ക് കയറത്തുള്ളൂ. ഇപ്പം തന്നെ നിങ്ങളിവിടെ കാണുന്നുണ്ട് റൈസലിൽ ഒരു സ്റ്റോപ്പ് സൈൻ. ഇവിടെ നമ്മൾ നിർത്തി നമ്മൾ ആദ്യം അവിടെ നിന്ന് ആര് വന്നോ അവർ നിന്നവർ പോയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മൂവ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെയുള്ളൊരു റോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലിക്കുന്നത് കൊണ്ട് ഇവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഒത്തിരി കുറവാണ്. ഇല്ലാത്ത പക്ഷം 101% നമ്മളെപ്പോലുള്ള ഡ്രൈവ് ചെയ്യുന്ന വണ്ടി, ഈ വണ്ടിക്ക് നമുക്ക് ബ്രേക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് സഡൻ ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സൈഡ് കട്ടിൽ നിന്നൊക്കെ റോഡിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന സ്റ്റൈലിൽ ആൾക്കാർ വന്ന് ചാടി കയറുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആക്സിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് റൂൾസ് ഇവിടെ ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ട് ആ ഒരു കാര്യങ്ങളെ നമുക്ക് ഒഴിവായി കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. റിയലി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ വണ്ടിയൊക്കെ നമ്മൾ നാട്ടിലായിരുന്നു ഓടിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ഈ 73 ഫുട് നീളമുള്ള വണ്ടി ഓടിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു വില്ലേജ് സൈഡാണ്. അതുകൊണ്ട് തന്നെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. ഇവിടുത്തെ തിരിയുന്നുണ്ടോ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ നീളത്തിനനുസരിച്ച് തിരിഞ്ഞു വരത്തില്ല. സൈഡിലൊക്കെയുള്ള കാറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബാധകമാണ്. അപ്പം നമുക്ക് ഈ കിട്ടുന്ന രണ്ട് സൈഡിലും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുഡ് മിറർ രണ്ടെണ്ണം രണ്ട് സൈഡിലും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ആൻഡ് താഴെ വന്ന് കൺവെൻസ് മിറർ വന്നിട്ട് രണ്ടെണ്ണം, അതിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് മെയിൻ മിറർ. അങ്ങനെ ടോട്ടലി നമുക്ക് കിട്ടുന്നു പറഞ്ഞാൽ 1, 2, 3, 3, 3, 6 മിററ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഈ മിററ് നോക്കി നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആക്സിഡൻറ്റുകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും എടുക്കുകയും ഈ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു ലൊക്കേഷനിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റോഡ് പിക്ക് ചെയ്യാനുള്ളത്.
നെക്സ്റ്റ് അവിടെ നമുക്ക് ലോഡ് പിക്ക് ചെയ്താണ് തിരിച്ചു പോകേണ്ടത്. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഏകദേശമൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇതിനെപ്പറ്റിയും ഈ ലോഡിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും ഒക്കെയുള്ള ആ ഒരു ഇത് ക്ലിയർ എനിക്ക് പിക്ചർ അറിയില്ല. അപ്പം നമ്മളോട് ചെന്ന് പിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കും. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടികളൊക്കെ നിൽക്കത്തില്ല അവിടെ, അവർ വന്നങ്ങ് തിരിഞ്ഞു പോകും. പക്ഷെ ഇവിടെ അങ്ങനല്ല, നമ്മൾ മെയിൻ റോഡിൽ വരുന്ന ആൾക്കാരെ പാസ് ചെയ്ത് ആരും വരുന്നില്ല എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ വണ്ടികൾ തിരിയുന്നുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഡ്രൈവിങ്ങിൽ. റോഡുകൾ നല്ല റോഡുകളാണ്, വലിയ മോശം പറയാനില്ല. പക്ഷേ ഇങ്ങനെയുള്ള സബ് റോഡുകൾ വരുന്നുണ്ട്, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഇത്രയും വലിയ വണ്ടിയാണ്, അതൊരു വലിയൊരു പ്രോബ്ലമാണ്. ട്രെയിലർ തന്നെ ഏകദേശം 53 ഫുട്ണ്ട്, ട്രക്ക് വേറെ. അപ്പോൾ 73 ഫുട്ടിന് മേളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലെങ്ത് ഉണ്ട്, വിഡ്ത്തും അതുപോലെ തന്നെ. അല്ല, ഈ ഒരു സൈഡ് മൊത്തം ചെറിയ ചെറിയ റോഡുകളാണ്. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. സൈഡിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അഡ്രസ്സ് നോക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ഞാൻ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് അഡ്രസ്സിനെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ ട്രക്ക് ജി പി എസിൽ അഡ്രസ്സ് ഇട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെയും ട്രക്ക് ജി പി എസ് ചില സമയങ്ങളിൽ കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്കൊക്കെ നിർത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടു കാണുമല്ലോ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ ഒരു ഇന്ത്യാന ഏരിയ ആൻഡ് ഒഹായോ ഏരിയ. മിക്കവാറും ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റിയലി വന്നിട്ട് ഈ ഒരു ക്ലൈമറ്റിന്റെ ഇഷ്യൂ ആണ്. 6 മന്ത് നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ, 6 മന്ത് കൃഷി ഉള്ള പരിപാടി ഇല്ല. ആ ഒരു പ്രശ്നം മാത്രമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടില്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ കൃഷി ചെയ്യുന്ന ഇക്വിപ്മെന്റ്സ് വെച്ചിട്ട് കൃഷി ചെയ്യുന്ന ഒരു നല്ല മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോസാണ് മാക്സിമം ആ വരുന്ന വഴികളും അതുപോലുള്ള ചെറിയ ഒരു സിറ്റിയും ഒക്കെയാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. എനിവേ, നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ട് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വന്നിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനിടയ്ക്ക് ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണ്. ഈ ക്ലൈമറ്റ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല സ്ഥലങ്ങളിലും സമ്മറിൻ്റെ ഫീലിങ്ങും പല സ്ഥലങ്ങളിലും വിൻ്ററിൻ്റെ ഫീലിങ്ങിലുമാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മുന്നോട്ടെന്ന് നമുക്കറിയില്ല. അപ് ടു ഏപ്രിൽ വരേക്കും ഈ ഒരു ക്ലൈമറ്റ് ഇങ്ങനൊക്കെ തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിവേ, നമുക്ക് മുന്നോട്ടുള്ള അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ട് അറിയിക്കാം. ഇപ്പം വരേക്കും ഇവിടുത്തെ വെതർ നല്ല വെതറാണ്. ചില സ്ഥലങ്ങളിൽ നല്ല ചൂടാണ്, റിയലി പറഞ്ഞു കഴിഞ്ഞാൽ. തണുപ്പാണെങ്കിൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ചൂടാണ്. കാരണം വണ്ടി വിൻഷീൽഡ് ഉള്ളതും കൊണ്ട് വെയിലടിക്കുമ്പം നമുക്ക് അകത്തേക്ക് ചൂട് വരും. പക്ഷെ നമ്മൾ അതേസമയം വെളിയിൽ ഇറങ്ങി നിൽക്കുവാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സിറ്റുവേഷനിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ വരാറുണ്ട് പ്രോബ്ലംസ്. അപ്പം നമുക്ക് എ സി യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടുണ്ട് പലപ്പോഴും ഇപ്പം. എനിവേ, അപ്പം നമുക്ക് മുന്നോട്ടുള്ള അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരും. നിങ്ങൾ ഈ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് എഴുതാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയറിയിക്കുക. അതനുസരിച്ച് നമ്മൾ വന്നിട്ട് വീഡിയോസിൻ്റെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. ഇതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ അതിനെ വലിയ കെയർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, മോസ്റ്റ് വെൽക്കം. പറ്റുന്നവരൊക്കെ കമൻറ്റ് എഴുതുക. ഇതിൽ നിന്ന് നമ്മൾ വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇത് യൂട്യൂബിൻ്റെ യാതൊരു ക്രൈറ്റീരിയയും പാലിച്ചുകൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഞാൻ ബോധർ ചെയ്യുന്നില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതറിയാനുള്ള ആഗ്രഹം തീർച്ചയായിട്ടും നമ്മളിതിനു വേണ്ടി മെനക്കെട്ട് ഇത്രയും ചെയ്യുമ്പം നമുക്കുണ്ടാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കുക. പെനിവേ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.